ഹലോ, ഞാൻ സിദ്ദീഖ് ആണ്. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ജമ്മുവിലാണ്. അപ്പോൾ ജമ്മുവിൽ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച 6 ഒക്ടോബർ ഞാനും എൻ്റെ സുഹൃത്ത് സീറും കൂടി ശ്രീനഗറിലേക്കൊരു കശ്മീരിലേക്കൊരു യാത്ര നടത്താൻ വേണ്ടിയിട്ട് പാലക്കാട് ജംഗ്ഷനിൽ ഹിമസാഗർ എക്സ്പ്രസ്സിൽ കയറി. 9 ഒക്ടോബർ തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഹിമസാഗർ എക്സ്പ്രസ് ജമ്മുവിലെത്തിയത്. ജമ്മുവിലെത്തി എത്തുമ്പോഴേക്കും നമ്മുടെ സിമ്മൊക്കെ കട്ടാവും. ഞങ്ങൾ ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഒരു സിമ്മൊക്കെ എടുത്തു, പിന്നെ ഞങ്ങൾ ചായ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവിടുന്ന് ഒരു 4 പേരെ, നമ്മുടെ നാട്ടുകാർ തന്നെയാണ്, നമ്മളൊരു 4 പേരെ ഇവിടുന്ന് കണ്ടുമുട്ടി പരിചയപ്പെട്ടു. അപ്പോൾ നമ്മളൊരു ഷെയർ ടാക്സിയിൽ ശ്രീനഗറിലേക്ക് പോകാനാണ് പ്ലാൻ. ഓക്കെ, അപ്പോൾ ശ്രീനഗറിലേക്ക് പോകാനായിട്ട് ഒരു 1000 രൂപയാണ് പെർ ഹെഡ്. അവർ ഷെയർ ടാക്സിക്ക് റേറ്റ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളതൊരു ബാർഗൈൻ ചെയ്ത് 800 ആക്കി. അങ്ങനെ ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യാം. ശ്രീനഗറിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ ബാർഗൈൻ ചെയ്യാൻ മറക്കരുത്. ബസ്സും ലഭ്യമാണ്, പിന്നെ ട്രെയിനിൽ തന്നെ നിങ്ങൾക്ക് ഉദംപൂർ വരെ വരാം, അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റോപ്പുണ്ട്, ലാസ്റ്റ് സ്റ്റോപ്പ് ഈ ട്രെയിനിൻ്റെ, അവിടെ നിങ്ങൾക്ക് ഇറങ്ങാവുന്നതാണ്. ഓക്കെ, ഞങ്ങൾ ജമ്മുവിലാണ് ഇറങ്ങിയത്. അപ്പോൾ ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും വ്യത്യസ്ത ഭൂപ്രകൃതിയാണ് കാശ്മീരിന്. അത് കൂടുതൽ അങ്ങോട്ട് ശ്രീനഗറിൽ എത്തുന്നതിനനുസരിച്ച് നമുക്ക് കൂടുതൽ വ്യക്തമാകും. പിന്നെ മുമ്പത്തെ പോലെ ഇപ്പോൾ ഒരുപാട് മലകളും കുന്നുകളും ഒന്നും കയറി ഇപ്പോൾ പോകാനില്ല. കുറേ യാത്ര കുറേയൊക്കെ എളുപ്പമാണ്, കാരണം ഒരുപാട് ടണലുകൾ, 1, 2 ഒരുപാട് ടണലുകൾ വന്നിട്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ടണലാണ് ഈ ഒരു ടണൽ. ചനാനി നസ്രി എന്നാണ് ഈ ഒരു ടണലിൻ്റെ പേര്. ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എന്നും ഈ ഒരു ടണലിൻ്റെ പേരുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 1200 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 13 മീറ്ററാണ് ഇതിൻ്റെ വീതി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ ടണൽ ആണ് ഈ ഒരു ടണൽ. 9.28 കിലോമീറ്ററാണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നാഷണൽ ഹൈവേ 44 ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് വന്നതുകൊണ്ട് 30 കിലോമീറ്ററാണ് റണ്ണിങ്ങിൽ ലാഭം കിട്ടിയത്. അതുപോലെ തന്നെ 2 മണിക്കൂർ സമയ ലാഭം ആണ് ഈ ഒരു ടണൽ കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 2011 ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. 2017 ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുള്ളത്. ഇത്തരം ഒരു ടണലല്ല, ഒരുപാട് ടണലുകളുണ്ട് ഈ നിലവിൽ വന്നത്. ഒരുപാട് ടണലുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് എപ്പോഴും മണ്ണിടിച്ചിലും കാര്യങ്ങളും, ഒരു കാറ്റടിച്ചാൽ പോലും മണ്ണിടിയുന്ന രീതിയിലുള്ള ഒരു ഭൂപ്രകൃതിയാണ് ഇതിന് കാശ്മീരിലെ പല സ്ഥലങ്ങളിലും. അതുകൊണ്ട് തന്നെ ചില സ്ഥലത്ത് ഈ ചിനാബ് എന്ന് പറഞ്ഞ നദി, ഈ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് എന്ന് പറഞ്ഞ നദിയുടെ വക്കിനൂടെയാണ് ഈ ഒരു യാത്രയ്ക്ക്. അപ്പോൾ ഈ നദിയുടെ ഭാഗം ഇടിയും, അതിന് മേലെ ഭാഗം മലയാണ്, മലയും ഇടിയും. അത് ഇത്തരത്തിലൊരു ഡേഞ്ചർ റോഡാണ് ഈ ഒരു ശ്രീനഗറിലേക്ക് പോകുന്ന റോഡ്. അപ്പം എന്തായിരുന്നാലും ഒരുപാട് സ്ഥലങ്ങളിൽ ടണലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ ബനിഹാലിലെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പ്ലാൻ ചെയ്തു. ഞാനും സീറും പഹൽഗാമിൽ ഇറങ്ങിയിട്ട്, ആനന്ദ്നാഗിൽ ഇറങ്ങിയിട്ട് പഹൽഗാമ് പോകാം, അല്ലെങ്കിൽ പിന്നെ ശ്രീനഗറിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പഹൽഗാമ് കാണണമെങ്കിൽ വീണ്ടും താഴേക്ക് ഇറങ്ങി വരണം. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഹൽഗാമ് ആദ്യം കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം മറ്റ് 4 പേരെ പഹൽഗാമിലേക്ക്, ശ്രീനഗറിലേക്ക് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ വഴിയിൽ ഇറങ്ങാനുള്ള പരിപാടി ആണ് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അങ്ങനെ അവരെ ആനന്ദ്നാഗിൽ നിന്ന് ഞങ്ങൾ വണ്ടിക്ക് പറഞ്ഞയച്ചു. ഞങ്ങൾ വേറെ വണ്ടിയിൽ, വേറെ തവേരയിൽ, ഇങ്ങനെ ബസ് പോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒപ്പിച്ചോടുന്ന ഈ തവേര, ഇന്നോവ അങ്ങനത്തെ വണ്ടികളുണ്ട് പല സ്ഥലങ്ങളിലേക്കും. അപ്പോൾ അതിൽ ഒന്നിൽ കയറി പുറകിലാണ് സീറ്റ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫാമിലിയും കാര്യമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കൂടുതൽ വീഡിയോ ചെയ്യാൻ വയ്യ. അപ്പോൾ പുറകിലാണ് സീറ്റ്. അപ്പോൾ അവർ പോയിട്ടുണ്ട് ശ്രീനഗറിലേക്ക്. ഇപ്പം ഒരു 4:45 സമയമായിട്ടുള്ളു, പക്ഷേ ഒരു 6 മണീൻ്റെ പ്രതീതിയാണ്. മഴ വരുന്നത് പോലെ ഉണ്ട്. ഓക്കെ, മഴ മിക്കവാറും പെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് പഹൽഗാമിലേക്കുള്ള. അനന്ത്നാഗിൽ നിന്ന് പഹൽഗാമിലേക്ക് 39 കിലോമീറ്ററാണ്. ഒരാൾക്ക് 100 രൂപയാണ് ടാക്സിക്ക് ചാർജ്.
അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്ന് ഏകദേശം ഒരു പഹൽഗാമിലേക്ക് ഒരു 10 കിലോമീറ്റർ എത്തുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ മഴേൻ്റെ ഒരു ചാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള തായ്വരകളുടെയും ഈ പുഴേൻ്റെ തായ്വര മലേൻ്റെ ചെരുവിലൊക്കെ ഉള്ള ഇങ്ങനെ അടിപൊളി ഗ്രാമങ്ങളാണ് ഈ പഹൽഗാമിൽ ഉള്ളത്. ഇവിടെ കൂടുതലും ഇടയന്മാരാണ് ഉള്ളത് എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പം എന്തായിരുന്നാലും മഴ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 6:30 സമയമായിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, ഏകദേശം പഹൽഗാമിലെത്താറായി. അപ്പോൾ ഞങ്ങൾ നേരെ പഹൽഗാമിലെത്തി വണ്ടി നിർത്തിയത് തന്നെ ഒരു ഹോട്ടലിൻ്റെ മുമ്പിലാണ്. അപ്പം ഞങ്ങൾ നേരെ ഹോട്ടലിൽ റൂമെടുത്തു. റൂമെടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. രാത്രി 9 മണിക്ക് ഞങ്ങളൊന്ന് പുറത്തേക്ക് നോക്കിയപ്പം പഹൽഗാം ഉറങ്ങാൻ പോവുകയാണ്. ഏകദേശം കടകളൊക്കെ അടഞ്ഞിട്ടുണ്ട്, മഴയുണ്ട്, പവർ കട്ടുണ്ടൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളും ഉറങ്ങാൻ പോവുകയാണ്. ഇനി അടുത്ത ദിവസം കാണാം. ബൈ.